മലയാളി വാർത്താ ഇൻസൈറ്റിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഗെയിൻ ഓഫ് ഫംഗ്ഷൻ പരീക്ഷണങ്ങളിൽ വൈറസുകളെ ആഗോളതലത്തിൽ ആളുകളെ ബാധിച്ചേക്കാവുന്ന ഒരു രോഗാണുക്കളായി മാറ്റുന്നു. അങ്ങനെയൊരു നിറകെട്ടകളി ചൈന കളിച്ചിട്ടുണ്ടോ? എന്നാൽ അത് പരമദുഷ്ടലാക്കോടെ സൈന്യത്തിൻ്റെ ഭൂഗർഭ അറയിൽ നടത്തിവന്ന രഹസ്യ പദ്ധതി ഒന്നുമല്ല. വുഹാൻ ലാബിന് അന്താരാഷ്ട്ര പ്രോഗ്രാമായ പ്രെഡിക്റ്റിന് $20 കോടി നൽകിയിട്ടുണ്ട്. പ്രെഡിക്റ്റിന് ഫണ്ട് നൽകുന്നത് അമേരിക്കയുടെ ഏജൻസി ഫോർ ഇന്റർനാഷണൽ ഡെവലപ്മെന്റും മറ്റ് രാജ്യങ്ങളും ഉൾപ്പെടെയാണ്. ഇതര ഗവേഷണങ്ങൾ അമേരിക്കൻ ദേശീയ ഏജൻസിയുടെ സഹായത്തോടെ ലോകത്ത് ഡസൻ കണക്കിന് ലാബുകളിൽ നടക്കുന്നുണ്ട്. അങ്ങനെയെങ്കിൽ നേരത്തെ പറഞ്ഞ സൂചനകളായിരിക്കുമോ സംഭവിച്ചത്? അതോ മറ്റെന്തെങ്കിലുമാണോ? ഏതായാലും ചില പരീക്ഷണങ്ങളിൽ വിനാശകാരികളായ വൈറസുകളെ അവരുടെ ശേഷി വർദ്ധിപ്പിച്ച് ഗവേഷണം നടത്തുന്നു. ഇവ അതിവേഗം മനുഷ്യരുടെ ഇടയിൽ പ്രചരിച്ചാൽ എന്ത് സംഭവിക്കും എന്നൊക്കെയാണ് ഇപ്പോൾ നടക്കുന്ന പഠനങ്ങൾ. എന്നാൽ ഇത്തരം പഠനങ്ങൾ അരുതെന്ന് നൂറുകണക്കിന് ശാസ്ത്രജ്ഞർ വർഷങ്ങളായി മുന്നറിയിപ്പ് നൽകി വരികയാണ്. ലോകത്തെ പല ലാബുകളിലായി നടത്തി വന്നിരുന്ന ഇത്തരം പരീക്ഷണങ്ങൾ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുമെന്നായിരുന്നു അവർ പറഞ്ഞതും. അവർ ഭയപ്പെട്ടതുപോലെ തന്നെ ലോകമെമ്പാട് നിന്നുള്ള ലാബുകളിൽ നിന്ന് യാദൃച്ഛികമായി പുറത്തുപോയ നിരവധി അവസരങ്ങൾ, ആ അവസരങ്ങൾക്കൊടുവിൽ ഇപ്പോൾ ഏറ്റവും ഒടുവിൽ കൊറോണ. അങ്ങനെ തന്നെയാണോ സംഭവിച്ചത്? ഇത്തരത്തിൽ നൂറുകണക്കിന് സംഭവങ്ങൾ അമേരിക്കയിൽ തന്നെ നടന്നിട്ടുണ്ട്. അമേരിക്കയിലെ സർക്കാർ ലാബിൽ നിന്ന് 2014 ഇത്തരത്തിൽ പുറത്തു ചാടിയ ആന്ത്രാക്സ് 84 പേരുടെ ജീവനാണ് എടുത്തത്. ബെയ്ജിംഗ് ലാബിൽ നിന്ന് സാസ് വൈറസ് 2004 ചാടിപ്പോയി. 4 പേരെ ഇത് ബാധിച്ചു, ഒരാളുടെ മരണത്തിനിടയാക്കി. യാദൃച്ഛികമായി ചാടിപ്പോവുക എന്ന് പറഞ്ഞാൽ അതിൽ എന്തൊക്കെയോ ദുരുദ്ദേശമോ ആശയക്കുഴപ്പങ്ങളോ ഒന്നുമല്ല, അത് എങ്ങനെ സംഭവിച്ചു എന്നതൊരു വലിയ ചോദ്യം തന്നെയാണ്. ലാബിലെ ഒരു ജോലിക്കാരന് അസുഖം വരികയും അയാൾ മനഃപൂർവ്വമല്ലാതെ മറ്റുള്ളവർക്ക് പകർന്നു നൽകുകയുമായിരിക്കാം ചിലപ്പോൾ സംഭവിക്കുക. ഇത്തരം കാര്യങ്ങളിൽ വുഹാനിലെ വിവാദ വൈറോളജി ലാബിനുള്ളത് വലിയ കുപ്രസിദ്ധി തന്നെയാണ്. വുഹാനിലെ ലാബിൽ വേണ്ട പരിശീലനമില്ലാത്ത സാങ്കേതിക വിദഗ്ധർ, അവരുടെ അഭാവം, അതിനെക്കുറിച്ച് നിരവധി തവണ ശാസ്ത്രലോകം തന്നെ മുന്നറിയിപ്പ് നൽകി. ഇത്തരം ഗൗരവമുള്ള സങ്കീർണമായ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടാൻ വേണ്ട കഴിവുള്ള ആളുകളുടെ കുറവ് വുഹാൻ ലാബിനുണ്ട് എന്ന് പലപ്പോഴായി അമേരിക്ക അടക്കമുള്ള ലോകരാജ്യങ്ങൾ വിമർശിക്കുകയും ചെയ്തിരുന്നു. വുഹാൻ ലാബിൽ നിന്നും പുറത്തു വന്നതാണ് കൊറോണ വൈറസ് എന്നതിന് വ്യക്തമായൊരു തെളിവും ഇതുവരെ ലഭിച്ചിട്ടില്ല. എങ്കിൽ പോലും നിരന്തരം അമേരിക്ക വുഹാനമേലത് ചാർത്തി കൊടുക്കുന്നത് ചില സംശയങ്ങളുടെ പിൻബലത്തിൽ തന്നെയാണ്. ഏതായാലും നിലവിൽ ലഭ്യമായ വിവരങ്ങൾ വെച്ച് മിക്കവാറും എല്ലാ നിഷ്പക്ഷരായ ശാസ്ത്രജ്ഞരും അങ്ങനെ സംഭവിച്ചിട്ടില്ല എന്ന് പറയുന്നു, അങ്ങനെ ചെയ്യില്ല എന്ന് പറയുന്നുണ്ട്. അവരിൽ പലരും അത്തരമൊരു സാധ്യത അതേസമയം പരിപൂർണമായി തള്ളിക്കളയുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ഒരു പക്ഷേ അങ്ങനെയും പറയാനാകില്ല. ഏതായാലും ഈ ഘട്ടത്തിൽ കൊറോണ വൈറസ് എങ്ങനെയാണ് യാത്ര പുറപ്പെട്ടതെന്ന് പറയാൻ പറ്റില്ല എന്ന നിലപാട് തന്നെയാണ് ലോകാരോഗ്യ സംഘടന ഇപ്പോഴും കൈക്കൊള്ളുന്നത്. ലഭ്യമായ തെളിവുകൾ പ്രകാരം അത് എങ്ങനെയാണ് മൃഗത്തിൽ നിന്ന് ഉണ്ടായത് തന്നെയാണെന്ന് അവർ പറയുന്നുണ്ട്. പക്ഷേ സാന്ദർഭികമായ തെളിവുകൾ വച്ച് ലാബിൽ നടന്നു വന്നിരുന്ന പരീക്ഷണങ്ങളെക്കുറിച്ച് അന്വേഷണം നടത്തുന്നത് നല്ലതാകും എന്നുള്ള നിർദ്ദേശങ്ങൾ, വാദങ്ങൾ തന്നെയാണ് കൂടുതലും. ന്യൂസ് ഡെസ്ക്, ഇൻസൈഡ്.